ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ ഒന്ന് തന്നെയല്ലേ അച്ഛൻ മകൾ ബന്ധം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹവും കരുതലും എല്ലാ പെൺമക്കളും ആസ്വദിക്കുന്നുമുണ്ട്. ഒന്നാലോചിച്ചാൽ എല്ലാ പെൺമക്കളെയും ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ തന്നെയാകും. എന്നാൽ സ്വന്തം പിതാവിൻ്റെ സ്നേഹം ലഭിക്കാതെയും അച്ഛൻ്റെ മുഖം ഓർക്കുമ്പോൾ പേടിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ചില പെൺമക്കൾക്കെങ്കിലും കാണും. അത്തരത്തിലുള്ള ഒരിക്കലെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകും എൻ്റെ അച്ഛൻ സ്നേഹത്തോടെ ഒന്ന് തലോടിയെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്കെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണും. ഇങ്ങനെയുള്ള പെൺകുട്ടികളിൽ ഒരാൾ മാത്രമാണ് കല്യാണി. പ്രകാശൻ എന്ന അച്ഛൻ എത്ര ക്രൂരനായിരുന്നിട്ടും തന്നോട് കാണിച്ചിട്ടുള്ള പ്രവൃത്തികളെല്ലാം അറിയാമെങ്കിലും കല്യാണി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പ്രകാശൻ്റെ അച്ഛൻ്റെ സ്നേഹം തന്നെയാണ്. ഇത് നല്ലപോലെ അറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ മാത്രമാണ് ചിത്രസേനൻ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്തിനാണ് നൽകേണ്ടതെന്ന് ചോദിച്ചാൽ പ്രകാശനെ പോലെയുള്ളവർ കണ്ണും പൂട്ടി ഒരു ഉത്തരം മാത്രമേ പറയുകയുള്ളൂ, പണം. ഇക്കാര്യം നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് CS പണം എറിഞ്ഞുകൊണ്ട് പ്രകാശനെ കയ്യിൽ ഒതുക്കി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. മൗനരാഗത്തിലെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രകാശനും കല്യാണിയും തമ്മിലുള്ള സംസാരമൊക്കെയുണ്ട്. CS മുഖാന്തരം ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പണത്തിന് വേണ്ടി പൂർണ്ണമായിട്ടുള്ള മനസ്സുകൊണ്ടെങ്കിലും ഒരു പ്രകാശൻ ആ ഒരു സ്നേഹം അത് കാണിക്കുകയാണ്, അത്തരത്തിൽ സംസാരിക്കുകയാണ്. ആ സന്തോഷം നമ്മുടെ കല്യാണിയുടെ മുഖത്ത് നല്ലതുപോലെ കാണാൻ സാധിക്കും. കല്യാണിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് CS ഇന്ന് സഫലമാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ പണം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാനാകാതെ CS പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ. പക്ഷെ CS കല്യാണിയും തമ്മിലുള്ള ആ ഒരു വിവാഹത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രകാശൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കിരണിനെയാണ് കല്യാണി വിവാഹം കഴിക്കുന്നതെന്ന് അറിയുമ്പോൾ പ്രകാശൻ നാണം കെട്ടുപോകുമെന്നുള്ള കാര്യം ഷുവറാണ്. ഇനി എങ്ങനെയാണ് ഇവരുടെ വിവാഹം നടക്കുന്നതെന്നും കൂടി അങ്ങോട്ട് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഏതായാലും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കതെല്ലാം അറിയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മൗനരാഗം പ്രേക്ഷകർ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാഴ്ച, ആ ഒരു മംഗളകർമ്മം, അത് ആ ഒരു ഇത്രയും സസ്പെൻസിലൂടെ ഇത്രയും ട്വിസ്റ്റൊക്കെ നൽകി കുറേ കാലമായിട്ട് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഉടൻ തന്നെ നടക്കും. അതിനി വരും എപ്പിസോഡിൽ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം.